சீசன் 2. ഒരു പുത്തൻ ചിരിയുഗത്തിന് തുടക്കം കുറിച്ച് കോമഡിയുടെ ഏറ്റവും വലിയ വേദി. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനേതാവ് എന്ന നിലയിലും അവതാരകൻ എന്ന നിലയിലും മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അനുകരണ കലയിലുള്ള അസാമാന്യമായ ഇദ്ദേഹത്തിന്റെ പാഠവും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് രമേഷ് പിഷാരടി. രമേശ്, ഇന്ന് നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് രമേശ്, അതാണ് സെൻട്രൽ പോയിന്റിൽ നിർത്തിയത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പറഞ്ഞ നല്ല വാക്കുകൾക്കും പ്രത്യേകിച്ച് വലിയ നന്ദി. ഇവിടെ വരുമ്പോ ഏഷ്യാനെറ്റിന്റെ കോമഡി ഷോ കോമഡി നഗർ സെക്കൻഡ് സീറ്റ് മിന്നൻ താരം ഫൈവ് സ്റ്റാർ തട്ടയുടെ കോമഡി കസിൻസ് സിനിമ അല്ല ബ്ലഫ് മാസ്റ്റേഴ്സ് ബെഡായി ബംഗ്ലാവ് ഏഷ്യാൻ്റെ ഓൺ പ്രൊഡക്ഷനിൽ പോയിട്ടുള്ള 80% കോമഡി പരിപാടികളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൽ ഈ 6-ാമത്തെ വർഷം എനിക്ക് വരാൻ പറ്റുന്നത്. അതും ജഗദീഷ് ചേട്ടനൊക്കെ ഗോഡ് ഫാദറും ബട്ടർഫ്ലൈസും ഒക്കെ കണ്ട് ആ കാലത്ത് ആലോചിക്കുമ്പോൾ 6 വർഷമായി ഒരു ഷോയെ എടുത്ത് തുളത്ത് വച്ചിരിക്കുകയാണ് ജഗദീഷ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒക്കെ മുന്നിൽ, രാജേട്ടൻ്റെ ഒക്കെ മുന്നിൽ ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി. ഈ അവസരത്തിൽ പറയുന്നു, ബെഡായി ബംഗ്ലാവ് എന്ന സൂപ്പർ ഹിറ്റ് ഷോ അതിൻ്റെ ഒരു പില്ലറാണ്, സെൻട്രൽ പില്ലറാണ് രമേശ്. അപ്പം രമേശിന് ഈ കോമഡി സ്റ്റാർസിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒന്ന് അനലൈസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ നമ്മൾ അതൊരു നല്ല രീതിയിലാണ്, പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം പോലും ഞങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാണ്. ബെഡായി ബംഗ്ലാവ് അല്ലെങ്കിൽ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിക്ക് പേരിടുമ്പോൾ ഞാൻ എപ്പോഴും ഇന്നത്തെ എപ്പിസോഡ് കോമഡി ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇത് കോമഡി പരിപാടി അല്ല എന്ന് പറയാം. കാരണം അതിൻ്റെ പേരിൽ അതില്ല. പക്ഷെ ഒരു കോമഡി സ്റ്റാർസ് എന്ന് പേരിടുക എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഒരു വലിയ ബാധ്യതയാണ്. നിങ്ങൾക്ക് ഓരോ എപ്പിസോഡിലും ഉറപ്പായും കോമഡി ഉണ്ടാവണം. അതുണ്ടാക്കുന്ന 6 വർഷം കൊണ്ട് എത്രയോ പ്രതിഭകൾ ഇവിടെ വന്നു, എത്രയോ പേർക്ക് പേരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരന്മാരായി മാറി. ഇപ്പോഴും അജയ്യമായി മറ്റൊരു പരിപാടിക്ക് തോപ്പിക്കാനാകാത്ത രീതിയിൽ എല്ലാ ദിവസവും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല. അപ്പം ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഞാൻ ആളല്ല, ഇതിൻ്റെ പാട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വാട്സപ്പിലൊക്കെ ഒരു ദിവസം നമ്മളോട് ചോദിക്കാതെ ഒരു 10 തമാശ വെറുതെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരാളെ ടി വിക്ക് മുന്നിൽ പിടിച്ചിരുത്തി ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ നന്മയുള്ള കർമ്മം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അവിടെ വരാൻ പറ്റിയത് ഭാഗ്യമായിട്ട് കരുതുന്നു. രമേശിന് പറയാനുള്ള കാര്യങ്ങൾ പറയാ. എനിക്ക് പതിവുപോലെ തന്നെ സ്റ്റേജ് ഷോകളാണ്, സ്റ്റേജ് ഷോകൾ ലോകം മുഴുവൻ ചെയ്യുന്നുണ്ട്. റീമിയും ഞങ്ങളൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെന്നും കഞ്ഞു പിടിക്കുന്നവൻ, ഇടയ്ക്ക് ഒരു കല്യാണം വീട്ടിൽ പോകുമ്പോൾ ഒരു ബിരിയാണി കിട്ടുന്ന പോലെ കൊല്ലത്തിൽ 1-2 സിനിമകൾ ഒതുകതിൽ ചെയ്യുന്നുണ്ട്. റിമി, ഒരുപാട് സ്റ്റേജ് ഷോസിൽ ലോകം മുഴുവൻ രമേശ് പറക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു 75% കൂടെ പറഞ്ഞിട്ടുള്ള റിമിയാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം റിമിക്ക് പറയാനുണ്ടാവും. അല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയേക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ്. കാരണം ഇങ്ങനെ ഭയങ്കര ഒച്ചയിലൊന്നും അല്ല, പക്ഷേ സംസാരിക്കുന്ന പുതിയ കാര്യങ്ങൾ പടപടയെന്ന് ഒന്നും പ്ലാൻ ചെയ്യാണ്ട് ഏത് ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഏത് നടുക്കടലിൽ കൊണ്ടിട്ടാലും അവിടെ ചിരിപ്പിക്കാൻ, അല്ലെങ്കിൽ അതൊരു ഷാരടിയെ കാണുമ്പോൾ തന്നെ ആൾക്കാരുണ്ടാകുന്ന ഒരു എനർജി, ചിരിക്കുത്തരം ചിരി എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ട്, അതിപ്പോൾ തിരിച്ചും ഒരാൾ നമ്മളെ പറ്റി നല്ല പറയുമ്പോൾ തിരിച്ചും നല്ലതാണെങ്കിൽ നമ്മൾ പറഞ്ഞത്, റീമിക്കൊക്കെ അതേ ക്വാളിറ്റി ഉണ്ട്. റീമിനെയൊക്കെ കണ്ടാൽ പല മുത്തശ്ശിമാരുടെ അടുത്തും പല വീട്ടിലും പിള്ളേരുടെയൊക്കെ മുഖത്ത് ഒരു സ്മൈൽ വരുന്നുണ്ട്. അതൊരു ഗിഫ്റ്റാണ്, അത് ചെറിയ കാര്യമല്ല. റീമി സിംഗറാണ്, ഇഷ്ടംപോലെ ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ റീമി ഞാനൊക്കെ യാത്ര ചെയ്യുമ്പം സ്റ്റേജിലൊക്കെ ഭയങ്കരമാണെങ്കിൽ റീമി സ്റ്റേജ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരയുകയും ഭയങ്കര ഫിലോസഫിക്കലി ചിന്തിക്കും. പൈസ കിട്ടാതെ വരുമ്പോൾ മാത്രമേ കരയാറുള്ളൂ. എവിടെ പോയിരുന്നാലും രസിപ്പിക്കാനായി എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവും രമേശിൻ്റെ. ഇവിടെ ഞാൻ ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല രമേശ്, പ്ലീസ് എന്തെങ്കിലും. ഞാൻ ബാഹുബലി എന്ന് പറയുന്ന സിനിമ 1000 കോടി കളക്ട് ചെയ്തു. എല്ലാ ഭാഷയിലും ആ സിനിമ ഡബ് ചെയ്യപ്പെട്ട് വന്നു. അതിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സീനാണ് ദേവസേനേനെ ഈ കൊട്ടാരത്തിൽ കൊണ്ട് നിർത്തുന്നതും ബാഹുബലി വരുന്നതും സ്ത്രീകളെ കടന്നു പിടിച്ചവൻ്റെ തല വെട്ടുന്നതും എല്ലാം ആയിട്ടുള്ള സീൻ. അന്നായതുകൊണ്ട് അതൊരു രാജകൊട്ടാരത്തിൽ വിസ്തരിക്കപ്പെട്ടു. ഇന്നാണെങ്കിൽ സന്ധ്യക്ക് ന്യൂസിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച വന്നേനെ, അതേ ഉണ്ടാവുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും ചർച്ചയ്ക്ക് വരുന്ന 6 പേരെന്നുള്ളതാണ്. നടക്കും പോലെ തന്നെയായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു ന്യൂസ് അവർ ചർച്ച, ദേവസേനയുടെ വിരൽ വെട്ടൽ കേസിൻ്റെ ഒരു ന്യൂസ് അവർ ചർച്ച ഞാൻ അവതരിപ്പിക്കാം. കുറച്ച് രാഷ്ട്രീയ താരങ്ങളുടെയൊക്കെ ശബ്ദം അനുകരിച്ചുകൊണ്ട്,
നമസ്കാരം. ദേവസേന ബാഹുബലി വിരൽ വെട്ടൽ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായാണ് ഇപ്പോൾ പലരും എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതുമായിട്ട് ഒത്തുചേർന്നു. ശ്രീ ഉമ്മൻചാണ്ടി, കെ എം മാണി, എ കെ ആന്റണി, വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവർ തങ്ങളുടെ അഭിപ്രായങ്ങളുമായി ഈ വിഷയത്തിൽ ഒത്തുചേരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സാർ, ഈ വിരൽ വെട്ടൽ കേസിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അത് ഗവൺമെൻറ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളാണ് ഈ ഒരു വിഷയത്തിൽ എടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് കശാപ്പ് നിരോധിച്ച സാഹചര്യത്തിലാണ് ഈ പെങ്കൊച്ച് വിരൽ വെട്ടിയേക്കുന്നത്. ഇത് അത് അനുവദിക്കാവുന്ന കാര്യമല്ല. കേന്ദ്രത്തിൽ ബി ജെ പിയും കേരളത്തിലെ ഇടതുമുന്നണിയും ഭരിക്കുമ്പോൾ നടന്നൊരു കാര്യത്തിന് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്നാ പറയാനാ? ഞങ്ങൾക്കിതിലൊരു ഇടപാടും ഇല്ല. മൈക്ക് എ കെ ആൻ്റണി സാറിന് കൈമാറുന്നു. വളരെ മൃഗീയവും വളരെ പൈശാചികവുമായ ഒരു ഇടപാടാണ് വിരലുകൾ വെട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഈ കൈപ്പത്തി ചിഹ്നത്തിന് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് എനിക്ക് നോക്കിക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് ക്വിറ്റ് അൺബിക്കമിങ് ദി ഡെമോക്രാറ്റിക്കൽ സിറ്റുവേഷൻ വിച്ച് ഐ കാൻ മാനേജ് വിത്ത്. കൂടുതൽ പറയുന്നതിന് വേണ്ടി മാണി സാർ കട്ടപ്പ. ഞാൻ എന്നാ കട്ടെന്നാ പറയുന്നേ? ഈ കേസിൽ എനിക്ക് യാതൊരു ഇടപാടും ഇല്ല. ഇതിനകത്ത് തന്നെ വലിച്ചെഴക്കരുത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. സംസാരിക്കുന്നതിന് വേണ്ടി സഖാവെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടുന്നവൻ്റെ തലയൊന്നുമല്ല മുറിക്കേണ്ടത്, വെട്ടി നിരത്തണം. അത് പറയുന്നതിന് വേണ്ടി മൈക്ക് പി സി ജോർജിന് കൈമാറുന്നു. ശ്രീ പി സി ജോർജ് കേൾക്കുന്നുണ്ടോ? ശ്രീ പി സി ജോർജ് കേൾക്കുന്നുണ്ടോ? വേണുവേ, വേണുവേ, വേണു തന്നെ ഒന്ന് പറഞ്ഞ് എന്നാ കൊള്ളരുതായ്മയാണ് ഇവരെല്ലാം കൂടെ കാണിച്ചു വച്ചേക്കുന്നത്? ഒരു ഒരു സംസ്കാരമുള്ള തന്തയ്ക്ക് പിറന്നവന് ചേർന്നതാണോ ഈ നാറി ചെറ്റകളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്ക് യു വെരി മച്ച്. പാവാടയുടെ ഷൂട്ടിംഗ് സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു ജീനിയസ് ആണ് പിഷാരടി. താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. അപ്പമ്മ വിളയാട്ട് വിളയാടി പാപ്പമ്മ ചെല്ലം നീ ചെല്ലം നീ ചെല്ലം നീ ചെല്ലം അച്ചാറം പോട്ട പിന്നെ അച്ചോ എതുക്കി വർഷം പോട്ടത് മേപ്പത്ത് കള്ളാൻ തപ്പേ ഇല്ല. ഏയ് തപ്പേ ഇല്ല. ഐ ഐ തപ്പേ ഇല്ല. അഞ്ചാമൽ ഏ മേലെ കൈപോട് കൈപോട് ചെല്ലോ അച്ചെല്ലോ ഈ ചെല്ലോ ഓ ചെല്ലോ യാരെന്ന സന്നാലോ കവല ഇല്ല എനക്ക് മൊത്തമാക കൊടുത്ത പുട്ട പത്ത് പിള്ള പത്ത് പിള്ള ഐ ഐ പത്ത് പിള്ള അപ്പമ്മ വിളയാട്ട് വിളയാടി പാപ്പമ്മ നമ്മുടെ മലയാള ടെലിവിഷനിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറാണ് രമേശ് പിഷാരടി. എന്നാൽ പാവത്തെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും കുറച്ച് ദുഷ്ടത്തരം കയ്യിലുണ്ട് എന്നാണ് രണ്ടുപേര് പറയുന്നത്. നമ്മുടെ ധർമ്മജനും ആര്യയും ഇവർ രണ്ടുപേരും ഇന്ന് ഈ വേദിയിലെത്തും. സോ മിസ് ചെയ്യരുത്. ദ സർപ്രൈസ് ഇസ് ഗോയിങ് ടു ബി റെഡി. ദ ടൈം ടു ടേക്ക് ആൻ ഓപ്പോ ബ്രേക്ക്. എന്റെ പിഷാരടി, നിനക്ക് നാണമില്ലേ? ഇത്രയും നാളും കോമഡി സാറിനെയും ജഗദീഷ് ചേട്ടനെയും കുറ്റം പറഞ്ഞു നടന്നിട്ട് നീ പറയുന്നത് നീ പറഞ്ഞെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്. അവനൊക്കെ എന്ത് തോന്നിയാസം വേണേലും പറയാന്നുള്ള അവസ്ഥയിലായി. മൂന്നാല് പടമായതിന്റെ ഇപ്പൊ ഇച്ചിരി സിനിമയിൽ തിരക്കണ്ട്. പടയമംഗളാവില് കാണുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പണ്ട് ഈ ഒരു കോലത്തില് പിഷാരടി എന്റെ വീടിന്റെ മണിയറയിൽ ഒന്ന് അല്ല ഈ വീടിന്റെ വാതിക്കൽ ഒന്ന് മുട്ടി. എന്റെ ഭർത്താവായ വല്യവായിൽ വർത്താനം പറയുന്ന മിസ്റ്റർ രമേശ് പിഷാരടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്കുപോകുന്നതുകൊണ്ടാണ് അത്ര നല്ല ഉടുപ്പിട്ട് മുടിയും കളർ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനും കാണാൻ കൊള്ളാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കേണ്ടി വന്നേനെ. എന്റെ അവതാര പിറവി വരെ അതിനുവേണ്ടിയായിരുന്നു നല്ലവനാകാൻ. നിന്റെ അവതാര പിറവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള. എങ്ങനെ? നീ അടിച്ചു തുണിയില്ലാതെ മുറ്റത്തിൽ നിന്നപ്പം നിന്റെ ജയിച്ചോ അവതാര പിറവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള. എന്റെ കണ്ണിൽ നോക്കടാ. നോക്കി എന്ത് ചെയ്യും? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. രമേശിനെ കുറിച്ച് ഒരുപാട് പേര്
ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോ ഈ വേദിയില് ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേരില്ല, പലതും പാണൻ പാടി നടക്കുന്നുണ്ട്. എന്റെ പേരിൽ കുറ്റമില്ല, ഡമാടും മാടും അല്ല. എന്താണെങ്കിലും അത് കണ്ടിട്ട് തീരുമാനിക്കുക. ആദ്യം ആരാണ് രമേശിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം, വിഷ്വൽസ് ഒന്ന് നോക്കാം. കേട്ടത് ശരിയാണല്ലോ, നീ കോമഡി സ്റ്റാറിൽ വന്നിരുന്നല്ലേ. എന്റെ പിഷാരടി, നിനക്ക് നാണമില്ലേ? ഇത്രയും നാളും കോമഡി സ്റ്റാറിനെയും ജഗദീഷേട്ടനെ കുറ്റം പറഞ്ഞു നടന്നിട്ട് നീ പറഞ്ഞത് നീ പറഞ്ഞതെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ ആ ജഗദീഷേട്ടൻ്റെ പാട്ട്, അതിനെപ്പറ്റി കുറ്റം, ഈ പരിപാടിനെ മോശം പറഞ്ഞിട്ട് അവിടെ തന്നെ പോയി ഇരിക്കുക. നിങ്ങൾക്ക് കാണുമല്ലോ ഇവരും പിടിച്ചിരുത്താനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു അടവാണ്. കാരണം ഇവന് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൂടുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണിത്. ഞാൻ ഇവിടെ ഒന്ന് സ്ഥിരം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജഗദീഷേട്ടനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലടാ. അല്ല, എൻ്റെ പാട്ടിനെ കുറിച്ച് മോശം പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയില്ലല്ലോ, ഇത് സംഗീത പരിപാടി അല്ലല്ലോ. പിന്നെ ഞാൻ പറ്റി പറയുന്നത് എന്തിനാ? എല്ലാവരും പറയും ഞാനും ബിഷാരിനും തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആണെന്നൊക്കെ പറയും. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പോലീസായാൽ ഞാൻ കള്ളനാവും, അവൻ ഡോക്ടറായാൽ ഞാൻ രോഗിയാവും, അവൻ വലിയ മുതലാളിയായ ഞാൻ വേലക്കാരനാവും. അപ്പോൾ പിന്നെ എന്താ കെമിസ്ട്രി ഉള്ളത്? ഞാനെല്ലായിടത്ത് താന്ന് കൊടുത്ത് 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 അവനെൻ്റെ തലേ കയറി നിരങ്ങാൻ തുടങ്ങി. അല്ലാണ്ട് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ട് കെമിസ്ട്രി ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കണം വീട്ടിൽ കൂടി വലിയ ആളായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിലൊരു സത്യമുണ്ട് കേട്ടോ. എന്താണ്? ഡോക്ടർ രമേശ് ആണെങ്കിൽ ധർമ്മജൻ മിക്കവാറും പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ നഴ്സോ ആയിരിക്കും. സ്റ്റേറ്റസിൻ്റെ കാര്യത്തിൽ ഒരു പടി താഴെയാണ് ധർമ്മജൻ എപ്പോഴും ക്യാരക്ടർ കൊടുക്കുന്നത്. ഇത് വിട്ട് എപ്പോഴെങ്കിലും ഒരു അല്ലെങ്കിൽ മിലിറ്ററിയിൽ മേജർ ഇവിടെ അതിന് പിന്നെ ഹവൽദാർ ധർമ്മജൻ, പോലീസിലാണെങ്കിൽ എസ് ഐ അല്ലെങ്കിൽ ഐ ജി ഒക്കെ രമേശ് ആയിട്ടുണ്ട്, എന്നും ധർമ്മജൻ കോൺസ്റ്റബിളാണ്. ചേട്ടാ, ഇവനെയൊക്കെ മിലിറ്ററിയിൽ മേജറായിട്ട് വേഷം കെട്ടിച്ച് നിർത്തിയ പിന്നെ ഇന്ത്യയുടെ അതിർത്തിയുടെ കാര്യം എന്തായിരിക്കും? കാക്കണ്ടേ, പരിപാടിയെ രക്ഷിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം മുഴുവൻ കെട്ടുന്നത്. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാനും അവനും ഇതുവരെ വഴക്കിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എത്ര വർഷം, 15 വർഷമായി പല വേഷങ്ങളും കെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ വഴക്കിട്ടില്ല. പിന്നെ ആൾക്കാരവർക്കും ഈ എപ്പിസോഡൊക്കെ കണ്ടിട്ട് എപ്പോഴും ഞാനാണ് ഇത്തിരി ദേഷ്യക്കാരൻ, ഇവൻ പാവമാണെന്ന് എല്ലാവരും വിചാരിക്കും. എന്നിട്ട് അടുത്ത് ചെന്നിട്ട് അവൻ്റെ ജീത്തം കെട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് സ്ഥിരം. ശരിക്കും അവൻ ഭയങ്കരമാണ്, ഭയങ്കരമാണ്. എനിക്കറിയാം, കാരണം ഇവരിപ്പോൾ ഒരു മാസം പരിപാടിക്കൊക്കെ പോയാൽ പുറമേ കാണുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കാണിച്ചാലും ഇവർ രണ്ടുപേരും റൂമിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് ബിഷാറിലൂടെ കടന്നാൽ മതി എന്ന് ധർമ്മജൻ പറയും. ധർമ്മജൻ ബിഷാറിനെ കടന്നാൽ മതി. രാത്രിയാകുമ്പോൾ എവിടെ എൻ്റെ ബിഷാരടി, എവിടെ എൻ്റെ ധർമ്മജൻ എന്ന് പറഞ്ഞ് അലഞ്ഞ് നടക്കുക. ഒന്നിച്ചേ ഉറങ്ങാൻ പറ്റൂ, കെട്ടിപ്പിടിച്ചേ കടക്കാൻ പറ്റൂ. പ്രേക്ഷകരെല്ലാരും പറയാറുണ്ട് ഞാനും പിഷുവും തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണെന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയാണ്, പക്ഷെ ഈ ആത്മബന്ധമൊക്കെ വന്ന വഴികള് ആൾക്കാർക്ക് അറിയാൻ പാടില്ല. പണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇല്ലെന്ന്, എന്റെ തെളിവുണ്ട്. ഞാൻ എന്റെ ഫോട്ടോ ഇപ്പൊ തന്നെ ഇഷ്യാനെ കൊണ്ട് ഇടിപ്പിക്കുന്നതാണ്. പണ്ട് ഈ ഒരു കോലത്തില് വിഷാരടി എന്റെ വീടിന്റെ മണിയറയിലൊന്നും അല്ല, ഈ വീടിന്റെ വാതിക്കലൊന്നും മുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മിമിക്രിയിൽ വന്നു, ഞാൻ ചേട്ടനെയൊക്കെ കണ്ടിട്ടുണ്ട് മിമിക്രിയിൽ, നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടുമെന്ന് ചോദിച്ചു. അന്ന് എൻ്റെ പുറകെ കൂടിയതാണ് ഈ പിഷാരണി. പിന്നെ ഈ വെളുപ്പും കാര്യങ്ങളൊന്നും ശാപം കിട്ടിയ പോലത്തെ ഒരു വെളുപ്പുണ്ട്, അതൊക്കെ എൻ്റെ കൂടെ നടന്നുണ്ടാക്കിയതാണെന്നുള്ളതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ വെളുത്ത നിറം പോലും ധർമ്മജന്റെ കൂടെ നടന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. അല്ല, അവനൊക്കെ എന്ത് തോന്നിയാസം വേണ്ടാലും പറയാന്നുള്ള അവസ്ഥയിലായി. മൂന്നാല് പടമായതിന്റെ ഇപ്പൊ ഇച്ചിരി സിനിമയിൽ തിരക്കുണ്ട്. ബടായ് ബംഗ്ലാവിൽ കാണുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ബടായ് ബംഗ്ലാവിൽ ഇവനെ വിളിക്കുന്ന തന്നെ സരോജ് കുമാർ സാർ എന്നാണ്. സരോജ് കുമാർ ഇടയ്ക്ക് ബെർമൂഡ ഇട്ട് കൂളിംഗ് ഗ്ലാസ് എയർപോർട്ട് കൂടെ ഒക്കെ നടക്കും, അങ്ങനെ കിടക്കും. പിന്നെ ഇവനെ ഞാൻ ആദ്യം കണ്ടപ്പോ ചേട്ടാന്ന് വിളിച്ചേക്കണേ. ഇവനിപ്പോ പ്രീ ഡിഗ്രി പിള്ളേരുടെ കൂട്ടത്തിലുള്ള പടങ്ങളിലൊക്കെയാണ് അഭിനയിക്കുന്നത്. സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് അഭിനയിക്കുന്നത്. അവന്റെ പാസ്പോർട്ട് അയച്ചു കൊടുത്താലേ അറിയാവുള്ളൂ ആ പിള്ളേർക്ക് ഇവന്റെ യഥാർത്ഥ അവസ്ഥ എന്താന്നുള്ളത്. അല്ല, രമേശ് ധർമ്മജന്റെ വീട്ടിൽ പോയിട്ടില്ല? ഞാൻ അവന്റെ വീട്ടിൽ നിന്നും പോയില്ല. അവന്റെ 2 ലിറ്റർ എണ്ണയാണ് ഇപ്പൊ മേടിച്ചേക്കുന്നത് ഈ അടുത്ത കാലത്ത്. എന്തിനാണ്? തല മറന്ന് തേക്കാൻ വേണ്ടിട്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ, വീണ്ടും തുടരുകയാണ്. എന്റെ കൂടെ കൂടിയ പിഷാരടി ഞാൻ കഴിക്കാൻ വെച്ച ബദാമും മിൽക്കും ഒക്കെ കഴിച്ച് വലിയ വെളുത്ത് തൊടുത്തു വന്നു. അവൻ നന്നായിട്ട് വെളുത്തു, എൻ്റെ പോക്കറ്റും വെളുത്തു. നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ട് ഇതൊക്കെ സത്യങ്ങളാണ്, ഇത് ആദ്യമായിട്ട് പറയുന്ന നഗ്നമായ സത്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ഇപ്പോൾ മിമിക്രി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഞാൻ പോകുന്നു, ടി വിയിലും ഒപ്പം ഉണ്ടായി. ടിവിയിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെട്ട് സിനിമയിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ അവനും സിനിമയിലേക്ക് വരിക, നിർമ്മാതാവിനെ ഒപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിരിക്കണ രാജചേട്ടന, ഞാൻ പറഞ്ഞിട്ട് ആ രാജചേട്ടൻ എൻ്റെ ഒരു ഉറപ്പിലാണ് രാജചേട്ടൻ അവനൊരു പടം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സംവിധാനം ചെയ്യാൻ പോകണം ബിഷാരടിയാണെന്ന് പറയുമ്പോൾ ഏറ്റവും നന്ദി ഉണ്ടായാൽ മതി എല്ലാത്തിനും. യെസ്,
ഇപ്പൊ സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന പറയാനില്ല. ഇനി സസ്പെൻസ് അവിടെ ധർമ്മജൻ തന്നെ പൊളിച്ചിരിക്കുകയാണ്. മണിയമ്പിള്ള രാജു നിർമ്മാതാവാകുന്നു, രമേശ് പിഷാരടി സംവിധായകനാകുന്നു. താങ്ക് യു. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയണേ? ഇതായത് ബദാമും എല്ലാം എടുത്ത് കഴിച്ചത് പിഷാരടിയാണ്. അല്ല, ഇവനിപ്പോ ഇത്രയും നമ്മളെ തിരിച്ചു പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ ഹണി റോസ് എന്ന് പറഞ്ഞ നടിയൊന്ന ഒരു എപ്പിസോഡിൽ ഇവന് ഓടി വന്നിട്ട് ഹണിയോട് പറഞ്ഞു, ഞാൻ എപ്പോൾ കൂടെ നിന്നാലും ഒരു നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ടാകുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, ആ ദൂരെ നോക്കിയാൽ നിഴലാന്നേ തോന്നുള്ളൂ എന്നും പറഞ്ഞു. ഇത് പറഞ്ഞ എനിക്കും കുഴപ്പമില്ല, കേട്ട അവനും കുഴപ്പമില്ല. പിറ്റേ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ ധർമ്മജനെ അവൻ്റെ നിറം പറഞ്ഞ് കളിയാക്കി, അതാണ് ഇതാണെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എന്നെ ചീത്ത പറയണേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുക്കണം, ധർമ്മനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല, തമാശ പരിപാടിയാണ്, അതൊന്നും മനസ്സിലാക്കുന്നു പറഞ്ഞു. അയാളപ്പം ഇത് കേട്ടിട്ട് എന്തുകൊണ്ട് കേസുണ്ടാക്കുന്നില്ല? ശാപം കിട്ടിയ പോലത്തെ വെളുപ്പ്, അവൻ്റെ ബദാം കിട്ടുന്നു, അവൻ്റെ പിരിപാട്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനൊരാളോട് കേസ് കൊടുക്കാൻ പറയാനും ചോദിച്ചോട്ടെ, ബദാം ഇഷ്ടമാണോ? എനിക്ക് തിന്നും, അത്യാവശ്യം തിന്നും. അപ്പം പറഞ്ഞാൽ കുറച്ച് സത്യമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ധർമ്മജൻ വൈൻഡപ്പ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം, കാണാം. ഉഷാരനോട് ആയ ഒരു വിയോജിപ്പുള്ളു, കാരണം നമ്മളെന്തെങ്കിലും തലോസമൊക്കെ എഴുതി കുത്തിയൊക്കെ വെക്കും മറ്റേ സ്റ്റേജിൽ പറയാനിട്ട്, അടുത്ത സ്റ്റേജിൽ പറയാനിട്ട്, എന്നിട്ട് അത് ഇവൻ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ പറയും, പിന്നെ എനിക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഫേസ്ബുക്കിലൂടെ ഉഷാരടി ധർമ്മേന് പണി കൊടുത്തു എന്നും പറഞ്ഞ് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയിട്ട് എന്നെ നാണം കിടത്തുന്ന പരിപാടി, അതിന് നടക്കില്ല. ഇവിടെ നന്ദിയുള്ള ഒരാളെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഇതെന്താന്ന് വെച്ചാൽ, ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് മാത്രം ഞാൻ കൂടെ ഇല്ല എന്നൊരു ധൈര്യം ഇവനുണ്ടായിരുന്നുകൊണ്ട് ഇവൻ അഴിഞ്ഞാടിയിരിക്കുകയാണ്. അവന് വായ തോന്നിയതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പറയട്ടെ, അവൻ ഇപ്പോഴേക്കിനെ നടക്കുകയുള്ളൂ. ഞാൻ നേരിട്ട് ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും അവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും ധർമ്മജൻ പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. ഇതിൽ ധർമ്മജൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, രമേശിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ധർമ്മജൻ. എവരുടെ ആ ഈ കളിയാക്കി പറയുന്ന ആ കെമിസ്ട്രി ഉണ്ടല്ലോ, കെമിസ്ട്രി നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, ടി വിയിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു സുഹൃത്ത് ബന്ധം എന്നും ഇതേപോലെ നിലനിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. താങ്ക് യു വെരി മച്ച്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴും എൻ്റെ കൂടെ വന്നത് ധർമ്മനാണ്. എൻ്റെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല അപ്പോൾ വന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും, ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലും അല്ലാതെയും ഞങ്ങൾ തമ്മിലുള്ള ഈ കെമിസ്ട്രി എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അതൊരു ശാസ്ത്രീയ നാമമാണ്. അതിന് സൗഹൃദം എന്ന് മാത്രമേ ആ കെമിസ്ട്രിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മലയാള വാക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. തീർച്ചയായിട്ടും ധർമ്മജനെ ഈ വേദിയിൽ സമീപഭാവിയിൽ തന്നെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ധർമ്മജൻ വരണം, ഇതേപോലുള്ള രസകരമായ കാര്യങ്ങൾ പങ്കിടണം. അന്ന് രമേശ് ഇതേപോലെ സ്ക്രീനിൽ വന്ന് ധർമ്മജനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അതെ, ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സമാനം കിട്ടില്ല. ഇത് മറ്റേ വാർത്ത ചാനലിൽ വന്നില്ല, ആദ്യം പറഞ്ഞ കുറ്റം ആൾക്കാർ കേൾക്കുള്ളൂ. ഇനി പറയാൻ വേണോ, സോറി ആരും കേൾക്കൂല. വിഷാരി സോറി കേട്ടോ, നീ അവിടെ അടിച്ചു പൊളിച്ചു. ഞാൻ ആലോചിക്കുന്നത്, പണ്ടൊക്കെ കുട്ടികൾ ഭയങ്കര ക്രൈസിൽ കാണുന്ന ഒരു സംഭവം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ടോം ആൻഡ് ജെറി ആയിരുന്നു. ആ ടോം ആൻഡ് ജെറി കാണുന്ന ഗിവൻ ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെയാണ് ധർമ്മജനും വിഷാരടിയും കൂടെ ചെയ്യുന്നത്, ടോം ആൻഡ് ജെറിയാണ് അവർ അല്ലേ? ആ, ധർമ്മജൻ മാത്രമല്ല വേറെ ചില ആൾക്കാരും കൂടെ പ്രതികരിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. മാന്യ മഹാജനങ്ങൾക്ക് വന്ദനം. ചെറിയൊരു ആവലാതി ബോധ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. മറ്റൊന്നുമല്ല, ഒരു കുടുംബ പ്രശ്നമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഭർത്താവായ വല്യവായിൽ വർത്താനം പറയുന്ന മിസ്റ്റർ രമേശ് പിഷാരടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്ക് പോകുന്നതുകൊണ്ടാണ് അത്ര നല്ല ഉടുപ്പിട്ട് മുടിയും കളർ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനും കാണാൻ കൊള്ളാത്ത അവസ്ഥയിൽ അവിടെ വന്ന് നിൽക്കേണ്ടി വന്നേനെ. ഞാൻ പണിക്ക് പോകണ്ടല്ലോ, അതിൻ്റെ പൈസക്കാണ് തിന്നുന്നതും കുടിക്കുന്നതല്ല. വാടക കൊടുക്കാഞ്ഞിട്ട് മുകേഷേട്ടൻ്റെ വായിലിരിക്കുന്ന മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനാ. എൻ്റെ അച്ഛനെ കുറ്റവും പറഞ്ഞ് പരിഹസിച്ച് നടക്കുന്ന രമേശേട്ടൻ എൻ്റെ അച്ഛൻ സ്ത്രീധനമായി കൊടുത്ത സ്വർണത്തിൻ്റെയും ലക്ഷക്കണക്കിന് കാശിൻ്റെയും കാര്യം നിങ്ങൾ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് ഈ മനുഷ്യൻ്റെ സ്വഭാവം. ഇവളുടെ അച്ഛൻ കാരണമാണ് എസ് ബി ടിയിലെ സെക്യൂരിറ്റി അവിടുന്ന് രാജിവെച്ച് പോയത്, അതറിയാവോ? അതറിയില്ല. അയാളുടെ അച്ഛൻ എസ് ബി ടി കൊണ്ടുപോയിട്ട് ഒരു 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഡെയിലി 8 നേരം അയാളെ വിളിക്കും, എൻ്റെ 500 രൂപ അതിനകത്ത് കിടപ്പുണ്ട് നോക്കിയേക്കണേ, എൻ്റെ 500 രൂപ അതിനകത്ത് കിടപ്പുണ്ട് നോക്കിയേക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് രാജിവെച്ച് പോയ ആളാണ് ഈ പറയുന്നത്. അന്ന് അച്ഛൻ്റെ കൈ നീട്ടി ഇതൊക്കെ മേടിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ ദൈവത്തിനെ നേരിട്ട് കണ്ടു എന്നാണ് മിസ്റ്റർ രമേശ് പിഷാരടി അന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞത്. ആ കാശും സുന്ദരിയും സൽസ്വഭാവിയുമായ എന്നെയും സ്വന്തമാക്കിയിട്ട് എന്റെ അച്ഛനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കിടക്കുന്ന അത്ര നല്ല സ്വഭാവമാണോ? ആണോ? നിങ്ങൾ തന്നെ പറ. ഒരു 10,000 രൂപ ഒരു മാരുതിക്കാറും ഇവളും ഇങ്ങനെയായിരുന്നു കല്യാണത്തിന്റെ എഗ്രിമെന്റ്. അപ്പൊ അവളുടെ അച്ഛൻ എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണേ അവളെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടും കൂടെ എടുക്കാം എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. അത് സമ്മതിക്കാതെ ഇത്രയും കാലം എന്റെ കഴുത്തെ തൂങ്ങിയിട്ട്
ക്യാമറയിൽ വന്ന് ആവശ്യം പറയുന്നുള്ളൂ. പിന്നെ അച്ഛനെ പറയുക എന്ന് പറയുന്നത് ഒരുപാട് പേര് കാണുക പോലും ചെയ്യാതെ അയാൾ ആരാണ്, ആ നടൻ ആരാണ്, ഏതാണ്, എവിടെയെന്ന് ഒന്നും കാണിക്കാതെ ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ടായ ഒരു ക്യാരക്ടറാണ് ഇവളുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഇവളുടെ അച്ഛനെ പറ്റി നല്ലത് പറഞ്ഞിട്ടല്ല അതുണ്ടായത്, കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവളുടെ അച്ഛൻ ഇത്രയും ഫാൻസ് ഉണ്ടായിട്ടുള്ളത്. ആ മനുഷ്യൻ നിങ്ങളുടെ പരിസര പ്രദേശത്തെങ്ങാനും വരുവാണെങ്കിൽ മറക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണേ, ഇവിടെ കുറേ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ദേ ജഗദീഷേട്ടാ, റിമി ചേച്ചി, രാജു ചേട്ടാ, അങ്ങോട്ടെങ്ങാനും വരുവാണേൽ, വരുന്നുണ്ട് എന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എങ്ങാനും വരുവാണേൽ ഞാൻ പറഞ്ഞത് മറക്കരുത്, ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണേ. ഓക്കെ, ബൈ. ബംഗ്ലാവിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നതായിരിക്കും. അവിടെ ഒരുപാട് പണികളുണ്ട്. ഒരുപാട് പണികളുണ്ട്. വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നത് പിഷു ആണല്ലേ. അത്യാവശ്യം, കാരണം നമുക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി തന്നെയാണ്. ഇവരെ ഉണ്ടാക്കുന്നത് അടിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടാണ്. ഒന്നും മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എന്റെ അവതാര പിറവി വരെ അതിനുവേണ്ടിയായിരുന്നു നല്ലവനാകാൻ. നിന്റെ അവതാര പിറവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ? നീ അടിച്ചു തുണിയില്ലാതെ മിറ്റത്തിൽ നിന്നപ്പം നിന്റെ ജയിച്ചോ അവതാര പിറവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അവക്ക് അത്ര സങ്കടമാണെങ്കിൽ ഒന്ന് ഇടിച്ചു കരഞ്ഞോട്ടടാ. വേണ്ട, അച്ഛനറിയാം അവൾ ആരുടെ നെഞ്ചിലാ ഇടിക്കുന്നത്. എന്റെ നെഞ്ച് തിരിച്ചിട്ട് അവള് ചുമ്മാ എന്റെ കണ്ണിൽ നോക്കടാ. നോക്കി എന്ത് ചെയ്യും? കണ്ണൂശി പൊട്ടിച്ചാൽ അയല കണ്ണാന്ന് പറഞ്ഞ് മയുടെ പാട്ട് പാടിപ്പോറ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. നമ്മുടെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപിടി ആർട്ടിസ്റ്റുകൾ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ് ഒരു കിടിലൻ സ്പെഷ്യൽ പെർഫോമൻസുമായി. സെറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അയ്യോ, ഇതാര് ചിറങ്കി സുഖ ടീം പാടാ. എന്തായാലും കേക്കത്തിട്ട് പോലെ കുട്ടാൻ പിന്നെ കുട്ടിന്റെ കുഴപ്പമില്ല കേട്ടാ. അത് മാത്രമല്ല, ചെറുങ്ങനെ ഉരുക്കാനുള്ള ആൾക്കാരെ നടക്കട്ടെ, അദ്ദേഹം നടക്കട്ടെ. പിന്നെ അവിടെ ആ സാധനം കൊടുത്തേക്കുന്നു. അപ്പൊ എല്ലാരും ചെന്നു, അകത്തോട്ട് ചെന്നു, കാര്യങ്ങൾ നടക്കട്ടെ. ശരി, അകത്ത് ചെല്ലു, ഭക്ഷണം കഴിക്കൂ. എന്തായാലും ചെല്ലു ചെല്ലു ചെല്ലു. അജയോ, എന്തോ എ ടു സെറ്റ് കാര്യങ്ങൾ റെഡിയാണ്. എടാ, നീ വന്ന അപ്പോഴത്തൊട്ട് പറഞ്ഞേക്കാണ് എ ടു സെറ്റ് കാര്യങ്ങൾ റെഡിയാണ്, എ ടു സെറ്റ് കാര്യങ്ങൾ റെഡിയാണ്. ഈ മിന്നുകെട്ട് കഴിയുമ്പം എ ടു സെറ്റിനെ എന്നെ മുമ്പ് കൊണ്ട് നിർത്തണം. അവ ഒരു പണി ചെയ്തിട്ടില്ലെന്ന് എ ടു സെറ്റ്. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല, അടിക്കും ഞാൻ അവനെ. അറിയില്ല എനിക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ റെഡി എന്നാ ഞാൻ പറഞ്ഞത്. ഈ ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നവർക്ക് ഉപ്പും കർപ്പൂരം കൂടെ കൊടുത്താൽ മതി. ആഹാരം വിളപ്പെട്ട ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഇസ്രായേലായിരുന്നു സത്യസന്ധമായ കാര്യം. പറ, ഇസ്രായേലായിരുന്നു. എന്നിട്ട് എന്റെ ഭാര്യ അവിടെ വെച്ച് മരിച്ചടാ. മഹാഭാഗ്യം. എന്ത്, എന്റെ ഭാര്യ അവിടെ വെച്ച് മരിച്ചതാ? അല്ല അച്ചായോ, അത് പുണ്യഭൂമിയല്ലേ. എടാ, അവളെ എന്നിട്ട് ഞാൻ അടക്കിയത് എവിടെയാണെന്നറിയോ? എവിടെ? ഇവിടെ. അതാണ് അച്ചായ സ്നേഹം. സ്നേഹമൊന്നുമല്ലടാ, ഈ ക്രിസ്തുദേവൻ ജനിച്ചത് എവിടാ? ഇസ്രായേലില്. അദ്ദേഹത്തിന് അടക്കിയത്? അത് ഇസ്രായേലിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താടാ? അദ്ദേഹം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ആണല്ലോ. അതുപോലെ എങ്ങാനും എന്റെ ഭാര്യ ഉയർത്തെഴുന്നേറ്റാൽ നിന്നാണാ? എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലടാ. ഒരു റിസ്ക് എടുക്കാൻ അച്ഛന് താല്പര്യമില്ല. മൂത്തവനായിരിക്കല്ലേ. എന്റെ ഏറ്റവും ഇളവനാ. പീടിപ്പള്ളി കോൺട്രാക്ടറാ. പീടിപ്പള്ളി? ഓ, എന്റെ അപ്പച്ച പീടിപ്പള്ളി എടപ്പള്ളി ഒന്നും അല്ലല്ലോ. PWD എഞ്ചിനീയർ. എനിക്ക് പാലംപണി. പാലത്തിനെവിടെയാണ്? ഈ പാലം വലിക്കും, ഇടയ്ക്ക് എന്റെ കയ്യിലെ കാശും പോവും. ഇവന്റെ പാലം പണി. എനിക്കൊരു പ്രശ്നമുള്ള കേസല്ല. ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും പാലം പണിയാനുള്ള കോൺട്രാക്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ ജോയ്ക്കുട്ടി, നമ്മളെ പഞ്ചായത്തിൽ ആറോ നദിയോ ഒന്നുമില്ല. പിന്നെ നീ എവിടെയാണ് നീ പാലം പണിയാൻ പോണത്? കൊള്ളാം. ജനങ്ങൾ ഇറങ്ങണം. എന്തിന്? സമരം ചെയ്യണം, എന്നിട്ട് തോട് കൊട്ടണം. എന്നാലല്ലേ എനിക്ക് പാലം പണിയാൻ പറ്റുള്ളൂ, എനിക്ക് ജീവിക്കണ്ട്. ബാക്കി പിള്ളേരൊക്കെ എല്ലാരും? എനിക്ക് മൊത്തം നാലാ മക്കള്. ആ, മൂന്നാണും ഒരു പെണ്ണും. അതെങ്ങനെ? നാലാൺമക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ
എടാ നാല് ആമക്കളും നല്ല പറഞ്ഞത്, നാലാം മക്കള് മൂന്നാണും ഒരു പെണ്ണും. പെൺകുട്ടിയുടെ കാര്യം പെണ്ണൊക്കെ കുഴപ്പമില്ലാതെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അച്ചംപട്ടത്തിന് പഠിക്കുന്നു, ഒരാൾ അമേരിക്കയിലാണ്, പിന്നെ അവനെ പരിചയപ്പെട്ടല്ലോ, ചെറുക്കനെ പരിചയപ്പെട്ടല്ലോ, പിന്നെ മോളെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുണ്ട്, ആദോ അവയും. നിന്നാണ് ഞാൻ ഈ പിള്ളേരെ കണ്ട ശേഷം ഇന്ന് വരെയും തുണി ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല, പേര് പോലെ തന്നെ ആദോ അവയും. എടാ അച്ഛൻ വരാതെ മധുരം വെക്കാൻ പറ്റത്തില്ല, വരുന്നുണ്ടല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അത് അടക്കം തന്നെ ഇരുന്നോട്ടെ. അതെന്നെ വർത്താനോ, എന്നോട് മാത്രം അച്ഛനെ ഉടക്ക വർത്താനം പറയും. എടാ ഈ വീട്ടിലെ ഇളയ സന്തതിയാണോ നീ? അതെ. നിന്റെ കല്യാണം പരി ഇവിടെ നടത്തുന്നുണ്ട് അപ്പച്ചൻ. ഉണ്ട്. മൂത്തവനായ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ പള്ളിയിൽ അച്ഛനായത്? എടാ അല്ല, ഞാനിപ്പോ പിള്ളേരുടെ അച്ഛനാവേണ്ടയാ? ഞാൻ ഈ സാധനം ഒക്കെ ഊരിക്കളയും, എനിക്ക് അത്ര പിടിക്കുന്നില്ല. അച്ഛൻ ഒരു പുരോഹിതനാണ്, അത് മറക്കരുത് കേട്ടോ. ശരിയാണ്, ജോയിക്കുട്ടി ഞാൻ വന്നടാ. എടാ നാളെ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭത്തിന് നാന്ദി കുറിക്കൂ. അതിന്റെ അച്ഛൻ വല്ല പെട്ടിക്കട തുടങ്ങാൻ പോകും. എടാ അതല്ല പറഞ്ഞത്, ഒരു പുരുഷൻ പൂർണ്ണനാകുന്നത് അവന്റെ കൂടെ ഒരു പെണ്ണ് വരുമ്പോഴാ, അല്ലാത്തവനൊക്കെ കോഞ്ഞാട്ടാടാ കോഞ്ഞാട്ട. അച്ഛൻ കോഞ്ഞാട്ടിരിക്കാറ്. നീ എന്നെ കളിയാക്കിയതല്ലേ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പിള്ളാരില്ലായിരുന്ന ഈ അപ്പച്ചൻ എന്നെ പള്ളിയിൽ അച്ഛനാക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. പക്ഷെ എനിക്കിത് ഇഷ്ടമല്ല പരിപാടി ഒന്നുമല്ല, ഞാനും നിന്നെ പോലൊക്കെ തന്നെ, ഞാൻ ഇതൊക്കെ എടുത്തങ്ങോട്ട് പൊക്കി കുറച്ചില്ലാതെ. മധുരം മധുരം വെക്കണമെന്നുണ്ടെങ്കിൽ ലൈസാമ്മയും ജോസുട്ടി വന്നില്ല, അവര് വന്നോളും. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബെനീറ്റ പ്രോപ്പർട്ടി നോക്കിയിട്ടിട്ടുണ്ട്, പക്ഷെ അത് എന്റേതല്ല, വേറൊരാളുടേതാ. എനിക്ക് വല്ലാതെ ഇഷ്ടമായി ഫാദർ, എനിക്ക് അത് വേണം. വേറൊരാളത് വേണം. ആ എനിക്ക് വേണം. ബെനിറ്റ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുത്തിപ്പെറുക്കി എടുക്കണം, അല്ലാതെ നടക്കുന്ന കാര്യമല്ല. ഇച്ചിരി വെള്ളം ഞാൻ. അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല ഫാദർ. അല്ല അത് നീ അത് സീരിയസ് ആയിട്ട് എടുക്കും. അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. എന്താ ഫാദർ, നീ അമേരിക്കയിൽ നിന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ഓ അല്ല, എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്. ആണോ? പിസ്താ പായൽ. റൂറൽ ഏരിയ ആണ് ഇവിടെ. ഇതല്ല റൂറൽ ഏരിയ, ആ കലങ്ങിന്റെ അടിയിലോട്ട് പോണം, അവിടെയാണ് റൂറൽ. റൂറൽ ഏരിയ എന്താണ് സംസാരിക്കുന്നത്? യവൻ റൂറാത്ത പോലെ നമ്മൾ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ബെന്നിക്ക് ലീവില്ലാന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ ഇവനെ അവൻ കാണാറില്ലേ? ഓ എന്നെ പോലും കാണാറല്ല. അദ്ദേഹത്തിന്റെ ഡേ ആകുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഡേ ഡ്യൂട്ടി. ഇനി എങ്ങനെ കാണാനാ ഫാദർ? എനിക്ക് അമേരിക്കൻ ഫുഡ് തന്നെ വേണം. ചിക്കൻ സ്ലോവാക്കിയോ ടെമ്പോ സ്ലോവോ കിട്ടുമോ? കഴിക്കൂ എന്റെ ബോയ് ഫ്രണ്ട്, അത് തന്നെ വേണം ഫാദർ. അത് ശരിയാക്കി തരാം, എപ്രാം പിടിക്കാതെ. നമുക്ക് മേടിക്കാം, നമുക്ക് അവരോട് ചോദിക്കാം. ഫുഡ് ഉണ്ടാക്കുന്ന ആള് ഞങ്ങൾ എന്നാ അങ്ങോട്ട് മധുരം വെക്കാനോ? ഇവളും ജോസൂട്ടി വന്നില്ലല്ലോ. ആരേ? ലൈസാമ്മ വിളിക്കാനാണ് നിന്റെ ഉദ്ദേശം? ആ ലൈസാമ്മ. വേണ്ട വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പരിപാടി അറിയാലോ. എന്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് എന്തോ ചെയ്തത്? അവൻ കള്ളു കുടിച്ച് പൂസായി എന്റെ വാവലിച്ചങ്ങ് കീറി ജലാസന്താന്ന് വിളിച്ചു. അവൻ എന്നോട് വിളിക്കരുത്, ദേഷ്യം വരും. അപ്പത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ എന്റെ സഹോദരിയല്ലേ, അപ്പൊ അവൾ ഈ കല്യാണത്തിന് പങ്കെടുത്തില്ല. വേണ്ട, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയാതെ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. വിളി, എനിക്ക് താല്പര്യമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് എന്തോ വലിച്ചു കയറുമെന്ന് എനിക്കറിയത്തില്ല. ഹലോ. ആ നീ എവിടെ? അച്ഛാ ഞാൻ ദേ ഗേറ്റിന്റെ അവിടെ എത്തിയച്ചാ. ആ അവൾ ഇവിടെ എത്തിയല്ല. അപ്പച്ചാ, അപ്പച്ചാ, അയ്യോ അപ്പച്ചാ. സ്തുതിയായിരിക്കട്ടെ ലൈസാമ്മേ. എന്തോ നിനക്ക് സുഖമാണ് നോടി? എനിക്ക് സുഖാണ് അച്ഛോ. ജോസ് കൂട്ടി എന്തേ പുറത്തേക്കാ? പുറത്തിരിക്കാൻ അവന്റെ ഷോപ്പിംഗ് ബാഗാ. അതല്ല അച്ഛോ, പുള്ളിക്ക് ഇങ്ങോട്ട് വരാനുള്ള നാണം കൊണ്ട് പുള്ളി പുറത്തിരിക്കുവാന്ന്. അല്ല അല്ല, അവൻ വെള്ളം കുടിച്ച് തുണിയില്ലാവല്ലോ ആണോ വരുന്നത്? അങ്ങനെയൊന്നും അല്ല അപ്പച്ചാ, ഇപ്പഴേ
അദ്ദേഹമാണെങ്കിൽ പുതിയൊരു നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ട്. ആ അതായത് ഈ മദ്യപാനം ഒരുപാട് കൂടിയപ്പോ ഞാൻ 2 മാസം ധ്യാനത്തിന് കൊണ്ടുപോയി ഇപ്പൊ പുതിയ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചിട്ട് വന്നത്. ഞാൻ വിളിക്കട്ടെ ഇച്ഛായോ? എന്തോ വരണോ? ആ നേരത്തെ വന്നല്ലോ അല്ലേ. അയ്യോ ഒരുപാട് പേരുണ്ട് ഇവിടെ ഇരിക്കാ. ഞാൻ ഇവിടെ ഇരുന്നോള. ഞാൻ പുറത്താക്കപ്പെട്ടവനാ. എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ അറിയാതെ കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ ലൈസമ്മേ. അയ്യോടോ അറിവില്ലാത്ത പ്രായത്തിലാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് 2 കുട്ടികൾ ഉണ്ടായത്. പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അപ്പച്ചന്റെ മുഖത്ത് നോക്കാൻ എന്തോ ഒരു മ്ലേച്ഛത. നിങ്ങൾ അവിടെ നിന്ന് അടുക്കി പിടിക്കുന്നു. ഇപ്പൊ വരെ നാടായതുകൊണ്ട് കല്യാണ വീടാണ്. ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവും. നീ പ്രലോഭിപ്പിച്ചിട്ട് പോലും ഞാൻ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ലല്ലോ. അതെ പലരും കുപ്പി കാണിച്ച് പ്രലോഭിപ്പിക്കുക. അതിൽ വീടരുതെന്ന്. ഇല്ല വീടില്ല. വാഞ്ചടിക്കരുത്. അത് മാത്രല്ല നല്ലൊരു മനുഷ്യനായിട്ട് നിന്നാൽ മാത്രമേ ഇവിടെയുള്ള 2 സെന്റ് ഭൂമി നമുക്ക് വാഞ്ചെടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ പാപമല്ലേ? എന്ത് പാപം? പറഞ്ഞു പറഞ്ഞു. ഈശോ മിശിഹ എല്ലാരും കല്യാണത്തിന് വന്നായിരിക്കും അല്ലേ? കേട്ടിട്ട് പോവുള്ളൂ കേട്ടോ. ഈശോമിശിഹായിരിക്കട്ടെ അപ്പച്ച. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോടാ വാവലിച്ച് കേറി അപ്പച്ച. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കിടക്കട്ടെ ഈ മാനേജ്മെന്റിന് ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതി. അപ്പച്ച ഞാൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു മനുഷ്യനായി. അത് ശരി. നിനക്ക് നല്ലൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നല്ലേ? പോയത് അത് ഞാൻ കെ എസ് ഇ ബി അല്ലായിരുന്നു ജോലി. എന്റെ ഉൽപ്പന്നത്തിന് കുറ്റം പറഞ്ഞാൽ എനിക്ക് സഹിക്കുമോ? തെളിയിച്ചു കൊടുക്കണ്ടേ ഒറിജിനൽ ആണെന്ന്? അല്ല എന്റെ ഉൽപ്പന്നം എന്താ കറണ്ട്? അവൻ പറഞ്ഞത് മായവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നൊട്ടു നോക്കണമെന്ന് പറഞ്ഞിട്ട് ഫീസ് കൂടിയിട്ട് അവന്റെ കൈ അങ്ങോട്ട് വെച്ചു. നിന്ന് കത്തിയാലി അത് കുറ്റമാണോ? അത് കുറ്റമല്ല, അവനല്ല കത്തിയത്. അതൊരു തെറ്റാണോ? തുമ്പി പിടിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള അതെ അപ്പച്ച. പണ്ടൊക്കെ ഞാൻ അടിച്ച് പാമ്പായിട്ട് നടക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ എല്ലാം നിർത്തി ഞാൻ വീട്ടിൽ വന്ന ആദോ ആയിട്ട് ഇരുന്നിട്ട് ഏണിയും പാമ്പും കളിക്കും. നടക്കട്ടെ നടക്കട്ടെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വെച്ചോ, അമ്മാവനില്ല, അതുകൊണ്ട് ലേസാമ്മയും ഭർത്താവും വേണം. എനിക്കറിയാം. അറിയാല്ലേ. പിന്നെ ഞാൻ ഡീസന്റ് ഇതേ കണ്ട എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. നീ പറഞ്ഞു നീ വീട്ടിൽ വന്നു കഴിഞ്ഞ പിള്ളേരായിട്ട് ഏണിയും പാമ്പും കളിക്കുന്നു. അത് നിന്റെ സ്ഥിരം പണിയല്ലേടാ. അതായത് നീ എവിടെങ്കിലും പോയി കള്ളു കുടിച്ചോണ്ട് വരിക, എവിടെങ്കിലും ഏണി വെക്കുക, പാമ്പായിട്ട് വീട്ടിൽ വരിക, അതല്ലേ നീ പറഞ്ഞു? ഓ അങ്ങനെ. അച്ഛോ ഇപ്പൊ നല്ലൊരു പുതിയ മനുഷ്യനായിട്ടുണ്ട്. ആണല്ലേ. ആ നാത്തൂരൊക്കെ വന്നിട്ടുണ്ടോ അച്ഛോ അകത്ത്? ഞാൻ എന്നാ അവരോടൊക്കെ ഒന്ന് കുശലം ചെല്ലട്ടെ. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം കേട്ടല്ലോ. ജോസൂട്ടി വന്ന ജോസൂട്ടി ഞാൻ ഇവിടെ മുട്ടക്കുത്തി നീക്കി അച്ഛാ. എങ്ങനെങ്കിലും ഇരുന്നു ജോസൂട്ടി. എല്ലാരും പറയുന്നു നീ ഒരുപാട് മാറിപ്പോയി, നിനക്ക് മാറ്റം ഉണ്ടായി, നീ ഭയങ്കര ഇതാണെന്ന് ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു ഡീസന്റ് ആയിരുന്നു? അച്ഛ വിശ്വസിക്കുന്നവരോട് കൂടെ ദൈവമഹത്വം ഉണ്ടാവുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. മദ്യപന്മാരെ ഉണർന്ന് വിലവിളിക്കുക, എന്നാൽ നിങ്ങൾക്ക് കീർത്തുടി കൊടുക്കേണ്ടി വരും. വചനം വചനം വീഞ്ഞ് പരിഹാസനും കുറ്റാരോപിതനുമാണ്, അവൻ മരണത്തിലേക്ക് പോകുന്നു. വചനം വചനം ചോദിക്കും, നിങ്ങൾക്ക് ലഭിക്കും, മുട്ടും തുറക്കപ്പെടും, അന്വേഷിക്കും, കണ്ടെത്തും. എനിക്ക് മനസ്സിലായി, നീ ഒരുപാട് മാറി ജോസൂട്ടി. നിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായി. നീ വിഷമിക്കരുത്, നീ വിഷമിക്കരുത്. ബൈബിൾ എല്ലാം കാണാൻ പഠിപ്പിച്ചു, വാക്കുകളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. ഞാൻ പഴയ ഒരു ജീവിതം മാറ്റി വെച്ചു. പണ്ട് ശൈശവത്തിൽ ഞാൻ എന്താകണമെന്ന് ആഗ്രഹിച്ചു, അതൊന്നും എനിക്ക് ആകാൻ പറ്റിയില്ല. എന്റെ അവതാര പിറവി വരെ അതിനുവേണ്ടിയായിരുന്നു, നല്ലവനാകാൻ. നിന്റെ അവതാര പിറവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ? നീ അടിച്ചു തുണിയില്ലാതെ മിറ്റത്തിൽ നിന്ന് പറഞ്ഞ ജയിച്ചോ അവതാര പിറവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ചുമ്മാ അതല്ല ലൈസാമ പറയുന്നത്, നിങ്ങൾ ഒരു ശിശുവിനെ പോലെയാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ? അല്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ നല്ലവനാകാൻ. ഓക്കെ പിതാവേ, ഇവനെ പുണ്യപ്പെടുത്തണേ, ഇവന്റെ പാവം എല്ലാം കഴുകി കളയണേ. ഓക്കെ ഞാനൊന്ന് അകത്തോട്ട് പൊക്കോട്ടെ. ശരി ശരി, നീ ഇവിടെ കാണുമല്ലോ കേട്ടോ. അച്ചായോ വന്നല്ലേ. ഞാൻ വരണ്ടായിരുന്നോ? അതല്ല അച്ചായോ, അച്ഛനാണ് എനിക്കിവിടെ വർക്ക് എന്ന കാര്യം ഞാനിവിടെ ആരും പറഞ്ഞിട്ടില്ല. അതല്ല അച്ഛൻ എനിക്ക് വർക്ക് തരും, ഞാൻ അച്ഛൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തോ ചെയ്യണോ? എന്റെ ഒരു സന്തോഷമായിട്ട് എന്റെ അളിയൻ കൊണ്ടുവന്നൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം?
സ്കോച്ച് വിസ്കി. ഓ, ഞാൻ കഴിക്കത്തില്ല. അയ്യോടോ, ജിഎസ്ടി ഉണ്ടോ? എന്താ ജിഎസ്ടി? ഇല്ല, ഗ്ലാസ് സോഡ ടച്ചിങ്. അതെല്ലാം റെഡിയാണല്ലോ. രാവിലെ പോലെ അടിച്ചോണ്ടിരിക്കുന്ന ആളാണ്. അല്ല, ഞാൻ കഴിക്കൂല്ല. സത്യമായിട്ട് നേരെ, ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മൊത്തം ധ്യാന കേന്ദ്രത്തിലല്ലായിരുന്നു. അവിടെ പോയി പുതിയൊരു മനുഷ്യനായിട്ട് ഞാൻ മാറി. നമ്മൾ ഈ ക്രിസ്ത്യാനല്ല, കല്യാണത്തിന് രണ്ടെണ്ണം അടിക്കാതെ എന്തോന്ന് സുഖമാണ്. അല്ല, അത് സംഭവം ശരിയാണ്. പക്ഷെ എനിക്ക് മാറ്റമുണ്ട്. എനിക്ക് ഇനി ദൈവത്തിന് മുമ്പ് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്ത്യാനല്ല തെറ്റിയത്. നമ്മൾ എന്തോ ചെയ്യും? കുമ്പസായിരിക്കും ആദ്യം. നമുക്ക് കുമ്പസരിച്ചാ പോരെ? ഈ പാപം ചെയ്തിട്ടോ? ഓ, ഫാദർ ഇവിടെ ഉണ്ട്, അച്ഛനോടുണ്ട്. നമ്മുടെ അച്ഛനടുത്ത് അത് കുമ്പസരിച്ചാ പോരെ? പാപം തീർന്നില്ലേ? അത് ലൈസാമ്മയുടെ ആങ്ങളെ അല്ലേ? ലൈസാമ്മയോട് പറയത്തില്ലേ? അച്ഛായോ, ഫാദറിന്റെ അടുത്ത് കുമ്പസാര രഹസ്യം വെളിയിൽ പറയോ? ശരിയാണല്ലോ, ഒരു അച്ഛന്റെ കുമ്പസാര രഹസ്യം അച്ഛനോട് വെളിയിൽ പറയത്തില്ല. നല്ല ഉഗ്ര സാധനമുണ്ട്. രണ്ടെണ്ണം അടിച്ചാ അച്ചായന്തൊക്കെ 2 സെക്കൻഡ് കൊണ്ട് നല്ല പിരിയതായിരിക്കും. കൂടുതൽ നല്ല പിടുത്തമായിരിക്കും. അങ്ങനെ രണ്ടെണ്ണം അടിക്കാം. ഞാൻ കഴിക്കത്തില്ല. ഞാൻ പാവിയല്ല, ഞാൻ കുപ്പി കാണിക്കത്തേ ഉള്ളു കേട്ടോ. കാണിച്ച് ഇല്ല, ഞാൻ കഴിക്കത്തില്ല. മണപ്പിച്ചോളൂ. ഞാൻ മണപ്പിച്ചതേ ഉള്ളു. ഞാൻ കുടിക്കത്തില്ല. ഞാൻ കുടിക്കത്തില്ല. കുടിക്കുന്ന പാവോ? കുമ്പസാരിക്കാന്ന്. ശേ, എന്നാലും കുറച്ച് കുമ്പസാരിക്കാം. പറന്നു നിൽക്കുന്നു. സത്യം പറഞ്ഞു, പക്ഷെ നിങ്ങൾ വെള്ളം അടിച്ചല്ലേ? ഇല്ല, വെള്ളം അടിച്ചില്ല. അയ്യോ, ഇയാൾ വെള്ളം അടിച്ച്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല അച്ഛോ, നിങ്ങൾ പ്രേരിപ്പിക്കരുതെന്ന്. ഇല്ല, നമുക്ക് അടിച്ചിട്ടില്ല. ഞാൻ നെഞ്ചിൽ അടിച്ച് കരയും. നമുക്ക് അത്ര സങ്കടമാണെങ്കിൽ ഒന്ന് ഇടിച്ചു കരഞ്ഞോട്ടാ. അച്ഛനറിയാ അവൾ 6.5 ഇടിക്കുന്നുണ്ട്. എന്റെ നെഞ്ച് തിടിച്ചിട്ട് അവള് എന്താന്ന് വെച്ചാ നിങ്ങൾ എന്നെ അനുഭവിച്ചോ? ഞാൻ പോവാ. ഞാൻ മാറി തുടങ്ങി. അച്ഛാ, മാറി തുടങ്ങി. നീ അലപ്പ ഉണ്ടാക്കലേ ജോസ്. ഞാൻ പോയിട്ട് വിട്ട് പെട്ടെന്ന് വരാം, ഒന്ന് കുമ്പസാരിക്കണം എനിക്ക്. ആ, നീ കുമ്പസാരി, കുമ്പസാരി. നീ ബെറ്റേ. ഓ യെസ് ഫാദർ, വാട്ട്സ് മാറ്റർ? ഇവിടെ ആപ്പാടെ ബഹളമാണ്. ഈ മധുരം കൊടുക്കണ്ടേ? നമ്മുടെ ആളുകളൊക്കെ ഇങ്ങോട്ട് വിളിച്ചേ. ഓ, ഓൾ ഓഫ് യു പ്ലീസ് കം. എല്ലാവരും വരൂ, എല്ലാവരും വരൂ, എല്ലാവരും വരൂ. ജോസൂട്ടി പാത്രം അല്ല, പാത്രം എടുത്തോണ്ടിരിക്കുക. കണ്ടടി, ഞാൻ പറഞ്ഞ ഒരുപാട് മാറി പാത്രം. ഞാൻ ഇവിടെ വെക്കണ്ട ഈ മധുരം? എന്തടാ മധുരം വെക്കേണ്ടത്? ഇവനാണ്, നീ ഇവിടെ ഇരുന്നേ. അല്ല, ഞാൻ ഇവിടെ വെക്കണ്ടേ? അത് എന്നോടാണ് ചോദിക്കുന്നത്? ഇവിടെ കൂടിയിരിക്കുന്നവരോട് ചോദ്യം മധുരം വെക്കുന്ന കാര്യം. കൂടിയിരിക്കുന്നവരോട് ചോദിക്കണം അല്ലേ? മധുരം വെക്കട്ടെ. കേട്ടില്ല, 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 കേട്ടില്ല. ഒന്നുകൂടെ ചോദിക്കാം. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ. പാട് ചടങ്ങല്ലേ, പാടിക്കട. കേട്ടില്ല, 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 കേട്ടില്ല. ഇത്ര ആൾക്കാർ ഇവിടെ കേട്ടു കഴിഞ്ഞപ്പോ എന്നെ കല്യാണം കുളവാക്കാനായിട്ടും എന്നെ മനഃപൂർവ്വം നാശിക്കാനായിട്ടും അല്ലേ ഇവൻ കേട്ടില്ല എന്ന് പറഞ്ഞത്? കൊടുക്കട്ടെ ഈ ഇത്ര നല്ല പരിപാടി നടക്കുമ്പോ ഈ മധുരം മൊത്തം കളഞ്ഞിട്ട് ഇവൻ ഒന്നും പറ്റിയില്ല പോലും. കളിക്കല്ലേ സ്വഭാവം മാറുക. എന്റെ കണ്ണിൽ നോക്കണം. നോക്കി എന്ത് ചെയ്യും?
പാട്ടുപാടി പോരാ പോരാ എന്റെ കർണക്കുഞ്ഞു നോക്കി ഞാൻ രണ്ട് കൈ കൊണ്ടും എന്റെ ഒരു അക്ഷരമുദ്ര പതിപ്പിക്കട്ടെ. ചിക്കൻ സ്ലോവാക്കിയോ കോക്കാച്ചി? ചിക്കൻ സ്ലോവാക്കിയോ കോക്കാച്ചി? മക്കാച്ചി കണിയിലടാ നിന്റെ പൂക്കള്. അളിയാ ഒരു കാര്യം പറഞ്ഞേക്കാം, അളിയ ഒരു നല്ലൊരു ദിവസമായിട്ട് അളിയ ഇവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കരുത്. എനിക്ക് നാളെ ആവശ്യമുള്ളതെന്ന്. എന്താടാ നിന്റെ ഈ വെരലുകൊണ്ട് നിനക്ക് ആവശ്യം? എനിക്ക് നാളെ മിന്നു കെട്ടാവുള്ളതെന്ന്. കഴിയാതെ വിടലിയ പരമദ്രോഹി, ഇവിടെ ഇത്രയും പേര് വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോ റോമ സാമ്രാജ്യം കത്തി എരിയുമ്പോ നീ വീണ മീട്ടുന്നോടാ. അപ്പൊ ഞാനും എന്റെ മക്കളും വെളിയിലെ, ഇവരൊക്കെ വലിയ പിള്ളേര്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനായാലും വെള്ളോടിക്കാരന. ഞാൻ വെള്ളോടിച്ചു വീട്ടിലേ പോകത്തുള്ളൂ. ഒരു രണ്ടെണ്ണം കൂടെ അടിക്കണം, ഒരു രണ്ടെണ്ണം കൂടെ എനിക്ക് അടിക്കണമല്ലോ. രണ്ടല്ലടാ, നാലെണ്ണം തരടാ. കുംഭസരിക്കണം, കുറ്റബോധം തോന്നി തുടങ്ങി. ഈശോ വിജയിക്കും സ്തുതി. എന്റെ ജോസൂട്ടെ, കോമഡി സ്റ്റാർസില് ട്രൂലി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. നമ്മുടെ രമേശ് പിഷാരടിയും ജഡ്ജസും ഒക്കെ കൂടെ ചേർന്നിട്ട് ദിസ് വാസ് ഫുൾ ഓഫ് എനർജി. കാരണം ഒരു ക്യാമ്പസിലെ പോലെ തന്നെ എല്ലാവരും മതി മറന്നങ്ങ് ആഘോഷിക്കുകയായിരുന്നു. എന്തായാലും ഇത് ഇവിടെ ഒന്നും തീരുന്നില്ല, കുറച്ച് കൂടുതൽ സെലിബ്രേഷനുമായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ നാളെയും നിങ്ങൾക്ക് മുന്നിൽ ഒരു എപ്പിസോഡായിട്ട് തന്നെ എത്തും. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡും നമ്മൾ ഇവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും എല്ലാവർക്കും സന്തോഷത്തോടെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്നൊരു വലിയ പ്രാർത്ഥനയോടെ. ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ശരിക്ക് റീമി മകളാണെങ്കിൽ ജഗദീഷൻ എനിക്ക് കേട്ടിച്ചേരൂ? സാധ്യതയില്ല. ചന്ദ്രത്തിരി വെട്ടി നിന്റെ ആശ തീർക്ക സവാരി. 7 കൊല്ലം ഞാൻ ആശുപത്രിയിൽ കിടന്നു. നല്ല ഫാമിലി, ബെസ്റ്റ് ഫാമിലി. ഇന്നും ഒരു കുഴപ്പമില്ല. ഞാനിന്ന് പ്രാർത്ഥനകളെ ആരെങ്കിലും പറയും. എന്നായാലും ആ വേലി കെട്ടി ചാടി അവൾ പുറത്തു കടക്കുന്നതാണ്. 6 വർഷം മുമ്പ് ഒന്ന് വേലി ചാടിയതാ, ഇനി ഒന്നുകൂടെ ചാടണോ? കേരളത്തെ നമിക്കുന്നു ഞാൻ, നമിക്കുന്നു ഞാൻ, നമിക്കുന്നു ഞാൻ. അവൾ ഇന്ന് പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ അവൾ അനുഭവിക്കുന്നത് അവൾ